ഇങ്ങനെ ഇരുന്നിട്ട് നല്ല രസമുണ്ട്. ബലാത്സംഗം ചെയ്തോ, ബലാത്സംഗം ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ എനിക്ക്? ഏ, അവന് സാധനം മാറത്തെടുത്ത് എന്ത് ചെയ്യണം? പട്ടിക്കിട്ട് കൊടുക്കണം, നായ്ക്കൾക്കിട്ട് കൊടുക്കണം. മനസ്സിലായോ? അത് വേണം, അതിനുള്ള തൻ്റെ ഇടം വേണം. പെണ്ണായിരുന്നിട്ടൊന്നും കാര്യമില്ല, പെണ്ണിനാണെന്ന് പറഞ്ഞുള്ള തൻ്റെ ഇടവും കൂടി മനുഷ്യർക്ക് വേണം. സ്ത്രീ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ അപമാന വിഷയമായി മാറുന്നത്, ഇവന്മാർക്ക് അപമാന കഥാപാത്രമായി മാറുന്നത്, ഭോഗ വസ്തുവായി മാറുന്നത് സ്ത്രീക്ക് തൻ്റെ ഇടമില്ലാത്തത് കൊണ്ടാ. സ്ത്രീയെ പച്ചയ്ക്ക് പച്ചയ്ക്ക് തെറി വിളിച്ചു കഴിയുമ്പോഴത്തേക്കും അവൾ ചൂളിപ്പോകുന്നു എന്ന് ഇവന്മാർക്ക് തോന്നലുള്ളത് കൊണ്ടാ. എടാ, പച്ചയ്ക്ക് തെറി വിളിച്ചത് കൊണ്ടൊന്നും ചൂളിപ്പോകാനുള്ളതല്ല. സ്ത്രീ എന്ന് പറയുന്നതും പുരുഷനെ സൃഷ്ടിച്ചതുപോലെ തന്നെ സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് സ്ത്രീ എന്ന് പറയുന്നത്. പുരുഷനും എന്തുവാ അവന്റെ എന്ന് പറഞ്ഞ ആഗ്രഹവും അവന് ഉണ്ടാകുന്ന എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഉള്ളവൾ തന്നെയാണ് സ്ത്രീ എന്ന് പറയുന്നവളും. പുരുഷൻ കഴിക്കുന്ന കണക്ക് തന്നെയാണ് സ്ത്രീയും കഴിക്കുന്നത്, പുരുഷനുള്ള കണക്ക് തന്നെയാണ് കണ്ണ് സ്ത്രീക്കുമുള്ളത്. അവന്റെ സാധനം പുറത്തു കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് മാത്രം ഒരു വ്യത്യാസമേ ഈ ഭൂമിയിൽ സ്ത്രീക്കും പുരുഷനുമായിട്ടുള്ളൂ. ഞാനിതൊക്കെ പച്ചയ്ക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നരുത് റീന ഇതൊക്കെ വന്ന് പറ്റി, ഇതൊക്കെ പറയണം, സംസാരിക്കണം, ഇത് ജനം അറിയണം. ഇതൊക്കെ ഒളിച്ചു വെച്ച് ഒളിച്ചു വെച്ച് ഒളിച്ചു വെച്ച് ഒളിച്ചു വെച്ച് സ്ത്രീ എന്ന് പറയുന്നവൾ അപമാനിക്കപ്പെട്ട് ഭൂമിയിൽ ജീവിക്കേണ്ടവൾ അല്ലെന്നേ. സ്ത്രീ എന്ന് പറയുന്നവൾ അപമാനിക്കപ്പെട്ട് ഭൂമിയിൽ ജീവിക്കേണ്ടവൾ അല്ല എന്നുള്ളത് ഇനിയെങ്കിലും തിരിച്ചറി പ്രിയ സഹോദരങ്ങളെ. സ്ത്രീ എന്ന് പറയുന്നവൾക്കുള്ള ക്വാളിറ്റി സ്ത്രീക്കുണ്ട്. അവൾ ആരുടെയും മുമ്പിൽ സ്ത്രീ ഒരു ഭോഗവസ്തുവായി നിങ്ങൾക്ക് കാണുന്നത് കൊണ്ടാണ് ഇതൊക്കെ ലജ്ജയായി തോന്നുന്നത്, ഇതൊക്കെ നാണക്കേടായി തോന്നുന്നത്. എടാ, പുരുഷന് അവന്റെ കാമഭ്രാന്ത് പറയുന്നതിനും പുരുഷന് അവന്റെ സാധനത്തിന്റെ ഊക്ക് പറയുന്നതിനും അവനൊരു കുഴപ്പവുമില്ല. സ്ത്രീ എന്ന് പറയുന്നവൾ മാത്രം എന്തിനു ഭയപ്പെടുന്നു ഈ സമൂഹത്തിന് മുമ്പില്? എന്തിനു ഭയപ്പെടുന്നു? ആര് ഭയപ്പെടുന്നു? നമ്മൾ ആരെയും ദ്രോഹിക്കാൻ പോകുന്നില്ല, നമ്മൾ ആരെയും നശിപ്പിക്കാൻ പോകുന്നില്ല, നമ്മൾക്ക് ആരെയും ദ്രോഹിക്കുകയും വേണ്ട. പക്ഷെ നമുക്ക് നമ്മളെന്ന് പറഞ്ഞ് ജീവിക്കണ്ടേ? ഇവന്മാരുടെ കാമഭ്രാന്തുകൾക്ക് ഇരയാകാനുള്ളവരാണോ സ്ത്രീകൾ എന്ന് പറയുന്നവര്? ഇവന്മാരുടെ വാക്കുകൾ കേട്ട് ചൂളിപ്പോകാനുള്ളവരാണോ സ്ത്രീകൾ എന്ന് പറയുന്നവര്? നിങ്ങൾക്ക് നിങ്ങളിലുള്ള എന്തു പറഞ്ഞ കഴിവിനെയും നിങ്ങൾക്ക് നിങ്ങൾ ദൈവം പകർന്നു തന്നിട്ടുള്ള എന്തുവാ ആ ഒരു മഹത്തായ ശരീര വടിവിനെയും ഓർത്ത് നിങ്ങൾ സന്തോഷിപ്പിൻ. അവന്മാർക്ക് ഇത് ഭോഗവസ്തുവായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ സൃഷ്ടിയിൽ രണ്ടു മാറിടം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുവാനുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ മാറിടത്തിന്റെ മാഹാത്മ്യം അതാണ്. ഇവന്മാർക്കത് ഭോഗവസ്തുവാ. സ്ത്രീകളുടെ യോനി എന്ന് പറയുന്നത് ദൈവം ഈ കുഞ്ഞിനെ ഭൂമുഖത്ത് ജനിപ്പിക്കുവാൻ ദൈവം ഒരുക്കി വെച്ച ഏറ്റവും മഹസ്തായ ശ്രേഷ്ഠമായ ഒരു വഴിയാണത്. ഈ സ്ത്രീയുടെ യോനിയിലൂടെ കടന്ന് പുറത്തേക്ക് വന്ന ഈ കാമവെറിയന്മാർ തന്നെ സ്ത്രീയുടെ ആ യോനിയെ അവന്മാർ വൃത്തികേടായിട്ട് ഉപയോഗിച്ച് കാണുന്നു. അതിനെ അവന്മാരുടെ സെക്സിന് വേണ്ടി മാത്രമായി അവന്മാർ കാണുന്നു. ഈ ഭൂമിയിൽ അവനെ പ്രസവിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു മാതാവ് ഹൃദയം വിണ്ടുകീറി അവരുടെ അതായത് ഇവന്മാരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലും സ്ത്രീ പ്രസവ പലവിയിൽ കിടന്ന് കുഞ്ഞിനെ പ്രസവിക്കുവാൻ വേണ്ടി അവൾ വേദനയെ അനുഭവിച്ച് അവളുടെ ജീവ മരണ പോരാട്ടം കഴിക്കുകയാണ് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് പുറത്തേക്ക് വേണ്ടിയിട്ട്. അവളുടെ ഗുഹ്യഭാഗത്തിലൂടെ ആ കുഞ്ഞു പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇവന് കാമഭ്രാന്ത് മൂത്തു വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തെന്ന് സ്ത്രീയും അതിന് കിടന്നു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഭോഗിക്കാൻ വേണ്ടി മാത്രം പഠിപ്പിച്ച ഈ നരാധമന്മാരോട് എങ്ങനെയാണ് പ്രിയ സഹോദരങ്ങളെ ഞാൻ സംസാരിക്കേണ്ടത്? ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ഒരു സ്ത്രീ എന്ന് പറയുന്നവൾ കുഞ്ഞിനെ പ്രസവിക്കുവാൻ അവളുടെ പ്രസവ ഗുഹ്യദ്വാരത്തോടുകൂടി അവൾ പ്രസവിക്കുവാൻ ശ്രമിക്കുന്ന സമയത്ത് അവളുടെ ജീവ മരണ പോരാട്ടത്തെ അവന്മാർക്ക് കാമഭ്രാന്തായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ നരാധമന്മാർ ഈ ഭൂമിക്ക് ഭാരമല്ലേ? ഈ നരാധന്മാർ ഇങ്ങനെ ജീവിക്കുന്നത് ഈ ഭൂമിക്ക് അപമാനമല്ലേ? ഈ നരാധമന്മാർ ഇങ്ങനെ ഭൂമിയിൽ ജീവിക്കുന്നു എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഭയത്തോട് വീക്ഷിക്കണ്ടേ? നമ്മുടെ ചുറ്റിലും ഇത്രയും അധമന്മാർ താമസിക്കുന്നു നമ്മൾ മനസ്സിലാക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഭൂമിയിൽ ഇത്രയും മതമന്മാർ നമ്മുടെ സമൂഹത്തിൽ താമസിക്കുന്നു. ഇത് പറഞ്ഞു തരാതെ നിങ്ങൾക്ക് മനസ്സിലാകുമോ? അവർ മറഞ്ഞും തെളിഞ്ഞും ഒളിഞ്ഞുമിരിക്കും, സമയം വരുമ്പോഴാണ് ഇതൊക്കെ ഉയർത്തുന്നത്. ഇവരുടെ അറബ് രാജ്യങ്ങളിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ടോ? അവളെ പർദ്ദയ്ക്കകത്ത് മൂടിക്കെട്ടിക്കൊണ്ട് അവിടെ ആണാധിപത്യം നടക്കുകയല്ലേ? ഏത് അറബ് രാജ്യങ്ങളിലാണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളത്? അവന്മാരുടെ കാമവസ്തുവിനും കാമഭോഗത്തിനും വേണ്ടി ഇരയാക്കപ്പെട്ടവളാണ് സ്ത്രീ. അല്ലാതെ ഏത് അറബ് രാജ്യങ്ങളിലുണ്ട് പ്രിയ സഹോദരങ്ങളെ സ്ത്രീക്ക് എന്തു പറഞ്ഞ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ കൃഷിയിടമാണ്, സ്ത്രീകൾ ഇവരുടെ കാമത്തിന് കിടന്നു കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് ഇവർക്ക് സ്ത്രീകളെ കാണുമ്പോൾ ഇങ്ങനെ പച്ചയ്ക്ക് പച്ചയ്ക്ക് പറയാൻ തോന്നുന്നത്. നിങ്ങൾക്ക് നേരാവണ്ണം സെക്ഷുവൽ സ്റ്റഡി ലഭിക്കാത്തത് കൊണ്ടാണ്.
ഒരു സ്ത്രീ വന്ന് സംസാരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് അറപ്പും വെറുപ്പും തോന്നേണ്ട കാര്യം വരുന്നില്ല. ഇതൊക്കെ ജീവിതത്തിലെ പാർട്ടായിട്ടുള്ള കാര്യങ്ങളല്ലേ? ഇതൊക്കെ ഒരു ആവാസ വ്യവസ്ഥയിൽ, ആവാസ പ്രക്രിയയിൽ നടക്കുന്ന കാര്യമല്ലേ? എടാ, മൃഗങ്ങൾക്ക് പോലും മനസ്സലിവുണ്ടടാ. എടാ, മൃഗങ്ങൾ പോലും സ്ത്രീ അതിന്റെ ഇണയെ സമീപിക്കുന്നതിന് ഒരു കാലനും സീസണും ഒക്കെ കണ്ടിട്ട് പോയി സമീപിച്ചു കഴിഞ്ഞാൽ പിന്നെ മൃഗങ്ങൾ എന്ത് ചെയ്യാറില്ല? ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആ സ്ത്രീയെ സമീപിക്കത്തില്ല, മൃഗങ്ങളുടെ ഇണയെ സമീപിക്കാറില്ല മൃഗങ്ങള്. അവയ്ക്ക് പോലും മനസാക്ഷിയും അറിവും ബോധവും ഉണ്ട്. പക്ഷെ ഈ കാമഭ്രാന്തന്മാര് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, പ്രസവ പലകയിൽ പ്രസവിക്കാൻ കിടക്കുന്ന സ്ത്രീക്ക് ആ പ്രസവ വേദന എടുത്ത് കുഞ്ഞു പുറത്തു വരുമ്പോൾ അവൾ ജീവ മരണ പോരാട്ടം കഴിക്കുകയാണ് ആ സ്ത്രീ. അവൾ ജീവമരണ പോരാട്ടം കഴിക്കുകയാണ് ആ സ്ത്രീ. ആ സമയത്തും ആ ഭർത്താവ് എന്ന് പറയുന്നവന് കാമസുഖം തോന്നി വന്നു കഴിഞ്ഞാൽ അവന് കൊടുക്കണം പോലും. എങ്ങനെയടാ തോന്നുന്നു നിനക്കൊക്കെ? എടാ, നിന്റെയൊക്കെ തള്ളമാര് നിന്നെയൊക്കെ പ്രസവിച്ചിട്ടതിനെ കുറിച്ച് നീയൊക്കെ അല്പമൊന്നും ആലോചിച്ചിരുന്നുവെങ്കിൽ, എന്നെ ഈ ഭൂമിയിലൂടെ പ്രസവിച്ചിട്ടത്, എന്നെ ഈ ഭൂമിയിൽ പ്രസവിച്ചിട്ടിരിക്കുന്നതും ഇതേ ഗുഹ്യഭാഗത്തിലൂടെ തന്നെയാണ്. നീയൊക്കെ കാമഭ്രാന്ത് മൂത്ത് സ്ത്രീയെ എഴുതിത്തള്ളുന്നല്ലോ ആഭാസകരമായി. ഇതേ യോനീ നാളത്തിലൂടെ തന്നെയാണ് നിന്നെയും നിന്റെ അമ്മ പ്രസവിച്ചിട്ടത് ഈ ഭൂമിയിലേക്ക് ജീവിക്കാൻ, നിനക്ക് ജീവൻ തന്നത്. ആ സമയത്ത് നിന്റെ അമ്മ ഒന്ന് നെരിച്ചിരുന്നെങ്കിൽ ആ കാലുകൾ രണ്ടും നീ ചത്തു തൊലഞ്ഞേനെയായിരുന്നു. അപ്പോഴും നിന്നെ നെരിച്ചു കൊല്ലാതെ ആ വേദന മുഴുവനും വഹിച്ചു 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 വഹിച്ച് നിന്നെ എങ്ങനെയെങ്കിലും ഈ ഭൂമുഖത്തേക്കൊന്ന് ഇട്ടു തന്നാൽ മതിയെന്ന് പറഞ്ഞ് ആ അമ്മ നിന്നെ ഭൂമുഖത്തിലേക്ക് വിടുകയാ ചെയ്തത്. ആ അമ്മയും പെങ്ങളെയും ആ നിനക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. കാരണം എന്തുകൊണ്ടാ? നീ ഭൂമിയിൽ നല്ലവനായിട്ടാ ജനിച്ചത്, പക്ഷെ നിന്റെ പൊത്തകം നിന്നെ എന്ത് ചെയ്തു? തിന്മയിലേക്ക് തള്ളിവിട്ടു. നിനക്ക് അമ്മ ഏതാ പെങ്ങൾ ഏതാന്ന് പറഞ്ഞ് നിന്നെ മനസ്സിലാക്കാത്ത വിധത്തിലാക്കി കളഞ്ഞു. അതുകൊണ്ട് പറ്റിയ ദോഷമാ. നീ ജനിച്ചു വീണപ്പോൾ നല്ലവനായിട്ടാ ജനിച്ചു വീണത്, പക്ഷെ നിന്റെ പൊത്തകം എന്ത് ചെയ്തു? നിന്റെ പൊത്തകം ഈ എന്തു പറഞ്ഞ ഈ അമ്മയെയും പെങ്ങളെയും സഹോദരനെയും സഹോദരിയെ ഒന്നും തിരിച്ചറിയാത്ത വിധത്തിലാക്കി കളഞ്ഞു നിന്നെ. ആ പറഞ്ഞ ആ ഒരു ദോഷം മാത്രമേ നിനക്കുള്ളൂ, അല്ലാതെ നീ നല്ലവൻ തന്നെയായിരുന്നു ഈ ഭൂമിയിൽ ജനിച്ചപ്പോഴും. എന്ത് ചെയ്യാനാ? നമുക്ക് നല്ലത് പറഞ്ഞു തരാനായിട്ട് ആരെങ്കിലും വേണ്ടേ? അതില്ലല്ലോ, അതിനുള്ള അവസരമില്ലല്ലോ. അപ്പോഴേ വായിൽ ചെവിക്കകത്ത് വന്ന് പറയുമില്ലേ, തള്ളാകു കുക്കുംബർ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേ ഓതി തരികയല്ലേ? പിന്നെ എങ്ങനെയാ നമുക്ക് ഭൂമിയിൽ നല്ലവനായിട്ട് ജീവിക്കാൻ പറ്റുന്നത്? ഇനിയെങ്കിലും മനസ്സാക്ഷി ഉദിച്ച് ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ, മനസ്സാക്ഷി മരവിക്കാത്ത ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ പൊത്തകത്തിന്റെ ഗുണം തിരിച്ചറി. നിങ്ങൾ ഈ പൊത്തകത്തിനകത്ത് അടിമയായിട്ട് കിടക്കാതെ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്ക്, സഹോദരങ്ങളെ സ്നേഹിക്കാൻ പഠിക്ക്. ആ അയൽവക്കത്ത് കിടക്കുന്നവന്റെ മതവും ജാതിയും വർണ്ണവും നിറവും നോക്കാതെ നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്ക്. മനസ്സിലായോ? നിങ്ങൾ ഇനിയെങ്കിലും മനുഷ്യനായിട്ടൊക്കെ ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടി, അങ്ങനെയെങ്കിലും മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള വഴി നോക്ക്. അല്ലാതെ ഞാൻ ഈ പറയുന്നതും കേട്ടിട്ട് അയ്യോ ഇനെ വൃത്തികേട് പറയുന്നു. ഞാൻ വൃത്തികേട് പറയാറില്ല പ്രിയ സഹോദരങ്ങളെ. നിങ്ങൾ എത്രയും കാലത്തെ എൻ്റെ വീഡിയോകൾ, എത്രയോ വീഡിയോകൾ കിടപ്പുണ്ട് ലൈവില്. ഞാൻ ഒരു വീഡിയോയും ഡിലീറ്റ് ചെയ്ത് പോയിട്ടുമില്ല, എടുത്തിട്ടുമില്ല, എല്ലാം അങ്ങനെ തന്നെ കിടക്കുക. ഞാൻ ആരോടും വൃത്തികേടുകൾ പറയാറില്ല. ഞാൻ തുറന്ന് സംസാരിക്കാറുണ്ട്, അതറിയണം. ലോകം തുറന്ന് സംസാരിക്കേണ്ട കാര്യം കേൾക്കുമ്പോൾ വൃത്തികേടായിട്ട് നിങ്ങൾക്ക് തോന്നിയൊരു കാരണം എന്താ? തുറന്ന് സംസാരിക്കപ്പെടേണ്ടതാണല്ലോ സമൂഹത്തിൽ. നമ്മൾ തുറന്ന് സംസാരിക്കേണ്ട കാര്യം തുറന്ന് സംസാരിക്കണം. ഞാൻ കുഞ്ഞുവാവയൊന്നുമല്ലല്ലോ. എടാ, 40 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചവർക്ക് ബോധവും ബുദ്ധിയും ബോധവും അറിവും ഒന്നും ഇല്ലേ? പരിജ്ഞാനമൊന്നും ഇല്ലേ? നിങ്ങളെ പഠിപ്പിക്കാൻ തക്കവണ്ണം പ്രാപ്തിയും പക്വതയൊന്നും ഞാനും നേടിയിട്ടില്ലേ? അപ്പം ഇത് തുറന്ന് സംസാരിക്കുന്നത്, ഇതൊക്കെ തുറന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളെ തുറന്ന് സംസാരിക്കപ്പെടണം. അതുകൊണ്ടാണ്, അത് തുറന്ന് സംസാരിക്കാത്തത് കൊണ്ടാണ് ഈ സ്ത്രീ എന്ന് പറയുന്നവൾ നിങ്ങൾക്ക് കാമവസ്തുവായി തോന്നുന്നത്, ഭോഗവസ്തുവായി തോന്നുന്നത്. സ്ത്രീയുടെ മാറിടം കാണുമ്പോൾ അവിടെ ഒന്ന് കയറി ഇതിനകത്ത് പിടിക്കണമെന്നും സ്ത്രീയുടെ മാറിടം കാണുമ്പോഴത്തേക്കും അതിനകത്ത് കയറി ഞെളിയണമെന്നൊക്കെ നിനക്കൊക്കെ തോന്നുന്നത് സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിക്കാത്തത് കൊണ്ടാ. കാരണം നിന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന സ്ത്രീ എന്ന് പറയുന്നവൾ കൃഷിയിടമാണല്ലോ. എങ്ങനെ പോയി മുഴുതും മറച്ചും എടുത്തും കൊണ്ടുവന്ന് നിനക്ക് എങ്ങനെ വേണമെങ്കിലും കാമാസക്തിയിൽ തീർക്കാമെന്നല്ല പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? മനുഷ്യനായി ജീവിക്കുന്നവൻ ആ മാറിടം എന്ന് പറയുന്നത് രണ്ട് കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടി അവരെ വളരുവാൻ നീ ഇന്ന് ഭൂമിയിൽ ആയുസോടു കൂടി ആഹാരത്തോടു കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അമ്മ നിന്റെ അമ്മയുടെ മാറിടത്തിൽ കൂടി തന്ന പാൽ കുടിച്ചിട്ടാ. അല്ല, നിന്റെ അമ്മ കാമഭ്രാന്ത് തീർക്കാൻ വേണ്ടി മാത്രം വല്ലവനും കൊടുത്തിരുന്നുവെങ്കിൽ നീ ഈ ഭൂമിയിൽ ആരോഗ്യത്തോട് ജീവിക്കത്തില്ലായിരുന്നു. നിന്റെ അമ്മ ആ മാറിടം ഉപയോഗിച്ചത് നിനക്ക് ആഹാരം തരാൻ വേണ്ടിയിട്ടാ.
നിന്നെ തീറ്റിപ്പോറ്റാൻ വളർത്താൻ വേണ്ടിയിട്ടാ രണ്ടും മൂന്നും വയസ്സ് വരെ നിന്നെ ഊട്ടിയതാ വേദന എടുത്തിട്ടാണെങ്കിൽ പോലും. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ആരോഗ്യത്തോടുകൂടി ജീവിച്ചത്. ഇല്ലെങ്കിൽ നീ ഒരിക്കലും ഈ ഭൂമിയിൽ ആരോഗ്യത്തോടു ജീവിക്കില്ല. അറുപത് ലക്ഷം ജൂത തീവ്രവാദികളെ കൊന്ന ഹിറ്റ്ലറിനെ പറ്റി റീനയുടെ അഭിപ്രായം എന്താണ്? നാസിർ മനമുള്ളിൽ നിനക്ക് ജൂതന്മാർ എന്നുമൊട്ടാ തീവ്രവാദികളായത്? ഏ അല്ല, അറിയാണ്ട് ചോദിക്കുക. നിന്റെ മൂത്താപ്പ മമ്മദിനെ പോലെ അല്ലല്ലോ മുഹമ്മദ്, മമ്മദിനെ പോലെ അല്ലല്ലോ യഹൂദന്മാര്. യഹൂദന്മാരെ നീയൊക്കെ തീവ്രവാദി എന്ന് പറയാനായിട്ട്, ഈ ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദി എന്ന് പറയുന്നത് നിന്റെ മമ്മദ് എന്ന് പറയുന്ന വൃത്തികെട്ടവനാ, കാമവറിയനാ. അവനെ വെച്ചിട്ട് നീ യഹൂദന്മാരെ എന്തു ചെയ്യണ്ട, തീവ്രവാദി നീ സംസാരിക്കേണ്ട കാര്യമില്ല. യഹൂദന്മാർ ചെയ്ത ഒരു തീവ്രവാദ പ്രവർത്തനം നീ കാണിച്ചതാടാ എനിക്ക്. എന്നിട്ട് നീ അവനെ പറ തീവ്രവാദി എന്ന് പറഞ്ഞിട്ട്, തുമ്മാ വായിക്ക് തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് നിന്റെയൊക്കെ വൃത്തികേടുകൾ എഴുതാനുള്ളതല്ല, മനസ്സിലായോ? അതും യഹൂദൻ ഉണ്ടാക്കിയ ഫേസ്ബുക്കിനകത്ത് കയറി വന്നിട്ട്. ഏ 60 ലക്ഷം ആ യഹൂദന്മാരെ ഇസ്രായേൽ ഹിറ്റ്ലർ കൊന്നിട്ടുണ്ടെങ്കിലേ, ആ ഹിറ്റ്ലറിനെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത് നിന്നെപ്പോലുള്ള തീവ്രവാദികളായ വൃത്തികെട്ട അറബ് രാജ്യങ്ങളാ, അറബ് രാജ്യത്തിലെ നേതാക്കന്മാർ നിന്നെപ്പോലെ തീവ്രവാദിയായ വൃത്തികെട്ടവന്മാരാ, മനസ്സിലായോ? യഹൂദനെ തീവ്രവാദി എന്നൊക്കെ നീ വിളിക്കണമെങ്കിൽ നോക്കി ഇങ്ങോട്ടും ആലോചിച്ചും വിളിക്കണം. കാരണം നിന്റെ മമ്മത് കിടന്ന് നാറുമില്ലെങ്കിൽ ആ കാമഭ്രാന്തം പിന്നെ നിലത്ത് നിൽക്കത്തില്ല, ആകാശ മണ്ഡലങ്ങളിൽ പറന്നു നടക്കും. പിന്നെ അവനെ ഞാൻ പിന്നെ ചാണകത്തിനകത്ത് പോസ്റ്റ് അടിച്ചങ്ങ് ഒട്ടിച്ചു വെക്കും. നീ യഹൂദനെയൊക്കെ തീവ്രവാദി എന്ന് സംസാരിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടിയതൊന്നും അല്ല ഇനി മമ്മദിന് കിട്ടാൻ പോകുന്നത്. നിന്റെയൊക്കെ മതം പിന്നെ കിടന്നു കിടക്കാൻ നാറും, നിന്റെ മതവും നാറും, നിന്റെ അള്ളാവും നാറും, നിന്റെ മമ്മദും നാറും. അവനെ സെപ്റ്റ് ടാങ്കിൽ മുക്കി ഞാൻ എന്ത് ചെയ്യും, പോസ്റ്റ് അടിച്ചങ്ങ് ഒട്ടിച്ചു വെക്കും മതിലിനകത്തിട്ട്, അത് നിന്റെ പുസ്തകം വായിച്ചു തന്നെ വെക്കും, മനസ്സിലായോ? യഹൂദനെ തീവ്രവാദി എന്നൊക്കെ സംസാരിക്കണമെങ്കിൽ സൂക്ഷിച്ചും കണ്ട് സംസാരിച്ചോണം. യഹൂദൻ തീവ്രവാദം കാണിച്ചിട്ടില്ല ഇന്ന് വരെയും, അവൻ ഈ സമൂഹത്തിന് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നിന്നെപ്പോലുള്ള തീവ്രവാദികളാണ് സമൂഹത്തിന് ദോഷം, മനസ്സിലായോ? ഹമാസ് തീവ്രവാദികളും അൽ ഖ്വയ്ദ തീവ്രവാദികളും ബൊക്കോറാം തീവ്രവാദികളും ISS തീവ്രവാദികളും എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് തീവ്രവാദികളും ഹിസ്ബുള്ള തീവ്രവാദികളും എന്ന് പറഞ്ഞ തീവ്രവാദികൾ എന്ന് പറയുന്നത് ഇവന്മാരാ. അല്ലാതെ യഹൂദൻ തീവ്രവാദിയല്ല, യഹൂദൻ മനുഷ്യനാ. അവൻ മനുഷ്യനായതുകൊണ്ടാണ് അവൻ ഇന്ന് ലോകത്തിന് മുഴുവനും ആശ്വാസമായി നിൽക്കുന്നത്. ലോകത്തെ അവൻ നെറുകയിൽ എടുത്തു നിർത്തിയിരിക്കുന്നത് അവൻ മനുഷ്യനായതുകൊണ്ടാ. ഏ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മമ്മദിനെ കുറിച്ച് പറയുന്നു, ഇത് എന്ത് ചർച്ചയാ, ഒരു നിലപാടില്ല. മമ്മദിനെ കുറിച്ചേ പറയത്തുള്ളൂ കാര്യങ്ങൾ സംസാരിക്കുമ്പം. എടാ നിനക്കൊക്കെ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നത് മമ്മദല്ലേ, മമ്മദിനെ ബേസ് ചെയ്തിട്ടല്ലേ നീയൊക്കെ എന്നോട് സംസാരിക്കുന്നേ. അല്ല നീയൊക്കെ നിന്റെ സ്വന്തം ഇഷ്ടത്തിലാണോ സംസാരിക്കുന്നേ? നീയൊക്കെ മതം മാറ്റി വെച്ചിട്ടാണോ സംസാരിക്കുന്നത്? മതം മാറ്റി വെച്ച് സംസാരിക്കുകയാണെങ്കിൽ നിനക്കൊക്കെ എങ്ങനെയാ യഹൂദൻ തീവ്രവാദിയാക്കുന്നേ? ഏ നീയൊക്കെ മതം വെച്ചിട്ട് മമ്മദിനെ വെച്ചിട്ടാ നീ സംസാരിക്കുന്നത്? മമ്മദ് പറഞ്ഞു എന്ന പുസ്തകം വെച്ചിട്ടല്ലേ നീ യഹൂദനെ തീവ്രവാദി എന്ന് കാണുന്നേ? അല്ലാതെ യഹൂദൻ ഏത് തീവ്രവാദം ഈ ഭൂമുഖത്ത് ചെയ്തതായിട്ട് ഒരു ചരിത്രം നിനക്ക് പറയാനുണ്ടോ യഹൂദനെ തീവ്രവാദി നീ വിളിക്കാനായിട്ട്? അപ്പൊ നിനക്കൊക്കെ തോന്നുന്നത് പോലെ വിളിക്കാനുള്ളവനാണോ യഹൂദൻ എന്ന് പറയുന്നത്? അത് പണ്ടായിരുന്നു, ഇനി ക്രിസ്ത്യാനും ഹിന്ദുവും കാണിച്ചു തരും യഹൂദനെ കയറി തീവ്രവാദി എന്നൊക്കെ നീയൊക്കെ നോണ്ടിക്കൊണ്ടു പോയാ, മനസ്സിലായോ? ഏ യഹൂദനെ കയറി അങ്ങ് നിനക്കൊക്കെ പണ്ട് ചൊറിയാമായിരുന്നു, പക്ഷെ ഇന്ന് ഫേസ്ബുക്കുകളിലും അതിലും ഇതിലും കയറിയൊന്നും യഹൂദനെ കയറി നിനക്ക് നോണ്ടിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. ഉത്തരം നല്ല ചുണക്കുട്ടികളായ ആമ്പിള്ളാരും പെമ്പിള്ളാരും മടക്കിത്തരും നിനക്കൊക്കെ. അതുകൊണ്ട് എന്തുമായിക്കൊണ്ടു പോകാം, യഹൂദനെ എങ്ങനെയും നോണ്ടിക്കൊണ്ടു പോകാം, യഹൂദനെ ചോദിക്കാനും പറയാനും ആരും ഒരുത്തനും കാണത്തില്ല എന്നുള്ള തോന്നലൊക്കെ പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ മുഹമ്മദിനെ കയറി പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ നീയൊക്കെ ചോദിക്കുന്നതേ മമ്മദിനെ ബേസ് ചെയ്തിട്ടാണല്ലോ, അല്ലാതെ മനുഷ്യത്വവും മനുഷ്യത്വവും ഉള്ളവൻ ഒരുത്തനും ഇത് ചോദിക്കത്തില്ലല്ലോ. ഇവിടെ കയറി അടിഞ്ഞാടിക്കൊണ്ടുപോയ ഈ ഹമാസ് തീവ്രവാദികൾക്ക് നീയൊക്കെ എപ്പോഴും ഒത്താശ നീക്കുന്നത് എന്തുകൊണ്ടാ? മമ്മദിനെ മുൻനിർത്തിയിട്ടല്ലേ? ഇല്ലെങ്കിലോ ഈ അന്യായത്തെ അന്യായമായിട്ട് നീയൊക്കെ കാണത്തില്ലേ? ഏ അവിടെ പലസ്തീൻ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാടുന്നത്, അപ്പൊ ഇസ്രായേൽ ഇസ്രായേലിന്റെ രാജ്യത്തിന് വേണ്ടിയിട്ടല്ലേ പോരാടുന്നത്? ഇസ്രായേൽ മക്കളുടെ രാജ്യമല്ലേ ഈ രാജ്യം? ഈ മമ്മദ് പറഞ്ഞതല്ലാണ്ട് നിങ്ങൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഇസ്രായേലിന്റെ രാജ്യമല്ലേ? അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പൊ അവർ പോരാടുന്നത്? അപ്പൊ അവർക്ക് രാജ്യം വേണ്ടേ? ഏ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യഹൂദന്മാരുടെ മെക്കിട്ട് കയറാതെ, അവർ മനുഷ്യരെ, അവർ പാവങ്ങളാ, ജീവിച്ചിട്ട് പോട്ടെ, അവരെല്ലാവരും ദ്രോഹിച്ചു, മാറിയും തിരിഞ്ഞും ദ്രോഹിച്ചു, പക്ഷെ ദൈവത്തിന് അവരോട് കരുണയുണ്ടെന്നേ. അവരെ അങ്ങനെ കൊട്ടാനും പാടാനും ഒന്നും ദൈവം ഒരുത്തിന്റെ കയ്യിലും കൊടുക്കത്തില്ല. അതാദ്യം മനസ്സിലാക്കണം.
എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ചാർജ് കുറച്ച് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഫോണിൽ. ഞാൻ നാളെ രാവിലെ ഞാൻ കട്ടൻ ചായക്ക് ഇട്ട് കുടിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഈ ദിവസങ്ങളിൽ ഭയങ്കര തണുപ്പാണ്, കോൾഡാണ്. കാരണം പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയിപ്പോയി. നമ്മുടെ ബോഡിയൊക്കെ ഒരു ചൂട് ക്ലൈമറ്റിൽ നിൽക്കുന്ന സമയത്ത് സന്ധ്യയായപ്പോഴത്തേക്കും പെട്ടെന്ന് മഞ്ഞ് താഴോട്ട് ഇറങ്ങി, പെട്ടെന്ന് അങ്ങ് മഞ്ഞ് മൂടി. അപ്പം ഞാൻ ലൈവിൽ നിന്ന് സംസാരിക്കുന്ന സമയത്തെല്ലാം എൻ്റെ തലയിൽ മഞ്ഞ് മൂടൽ മഞ്ഞ് വീഴുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ബോഡി എന്തോ ഇത് ചേഞ്ചായി. അതുകൊണ്ട് നമുക്ക് സംസാരിക്കുമ്പോഴും ആ കോൾഡ് പെട്ടെന്ന് പിടിച്ചു. ഇനിയിപ്പോൾ രണ്ട് ദിവസമൊക്കെ കട്ടൻ ചായയൊക്കെ കുടിച്ച് ചുക്കുകാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് വരുമ്പോഴത്തേക്കും ഒന്ന് റിക്കവറായി വരാൻ പറ്റത്തുള്ളൂ. അപ്പം പ്രാർത്ഥനയോട് കൂടിയായിരിക്കുക. ഞാനിതൊക്കെ ഇത്രയും ധൈര്യമായിട്ട് എന്തുവാ സംസാരിക്കുമ്പോഴും ശക്തമായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴെല്ലാം ചിലരെങ്കിലുമൊക്കെ ചിന്തിക്കാറുണ്ട്, യോ റീന എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് എൻ്റെ സംസാരത്തിലൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോകുക. നിങ്ങളെയൊക്കെ പോലെ മുഖമൂടിയിട്ടൊന്നും എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ഞാനുള്ള കാര്യം ഉള്ളതുപോലെ വച്ചയ്ക്ക് പറയും. കാരണം ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവളാ. അതുകൊണ്ട് ഈ സമൂഹത്തിലെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടും കാണാതെ നടിച്ചു പോകാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയാൻ ചങ്കൂറ്റത്തോടുകൂടി ദൈവം അതുവാ കഴിവ് കൊടുത്തിട്ടുള്ളവർ മാത്രമേ അത് പറയത്തുള്ളൂ. എല്ലാവരും കയറി പറയണമെന്നില്ല. പൂച്ചയെപ്പോലെ എന്തുവാ കണ്ണടച്ച് കയറി ഇരിക്കുന്നതിനൊന്നും പറയാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ കണ്ണടച്ചിരുന്നാലും പാല് കുടിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇവരൊക്കെ ഈ പുറമൂടിയിൽ സംസാരിക്കുന്നില്ലെന്നേ ഉള്ളൂ. വീടുകളിലൊക്കെ ഇവരുടെ വായുകളൊക്കെ തുറന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ വീടുകളിലെ ഒറ്റച്ചുവടത്തൊക്കെ സംസാരിച്ചു കഴിഞ്ഞാലൊക്കെ സംസാരിക്കേണ്ട രീതിയിൽ കാര്യമായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ പുറമേ വന്ന് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ വ്യക്തിപരമായിട്ട് മനുഷ്യരോട് ഇടപഴകുന്ന സമയത്ത് അവർക്കറിയാം എന്റെ ക്യാരക്ടർ എത്രത്തോളം എന്താ പറയുന്നത് ശിശു തരമാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ കുഞ്ഞുകുട്ടിയുടെ സ്വഭാവമാണ് ഞാൻ കാണിക്കുന്നത് എന്നുള്ളത് എന്നോട് പേഴ്സണലായിട്ട് ഇടപെടുന്നവർക്കറിയാം. പക്ഷെ ഞാൻ വചനവുമായിട്ട് വന്ന് നിൽക്കുന്ന സമയത്തും ഞാൻ ശക്തമായിട്ട് സംസാരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്തും എന്നിലുള്ള ശക്തിയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ എനിക്കെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ കഴിവോ പ്രാബല്യമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ. കാരണം എന്റെ വ്യക്തിപരമായ ജീവിതം എന്നെ സഹകരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ റോട്ടിൽ കൂടി നടന്നു പോയാൽ പോലും ഒരു കളിപ്പാട്ടവും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ നിങ്ങളടുത്ത് വന്ന് ധൈര്യമായിട്ട് സംസാരിക്കുമ്പോൾ ആ സമയത്ത് എന്നിൽ എന്താ പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവ് പകരുന്ന ശക്തിയാണ് എനിക്ക് നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്. കാരണം തുറന്ന് സംസാരിക്കണം, തുറന്ന് സംസാരിച്ചാലേ പറ്റുള്ളൂ. നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടില്ലേ? ബൈബിൾ എത്ര കാര്യങ്ങളാണ് വെട്ടി തുറന്ന് സംസാരിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഊച്ചതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ബൈബിൾ പോയി തുറന്നു വെച്ച് വായിക്കണം. അപ്പൊ അതിനകത്ത് എത്ര കാര്യങ്ങളെ വെട്ടിത്തുറന്ന് സംസാരിച്ചു വരുന്നത്. കാരണം ഈ ലോകത്തിലുള്ള കാര്യങ്ങളാണ് അറിവ് നേടേണ്ടിടത്തുനിന്നല്ല നമ്മൾ അറിവ് നേടേണ്ടതാണ്. മനസ്സിലായോ? അപ്പോൾ ദൈവകൃപയിലായിരിക്കുക, പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. വീണ്ടും കാഴ്ചകളും വിശേഷങ്ങളും അറിവുകളും കണ്ടുപിടുന്നവരെല്ലാവർക്കും ഹിത്രോ.